നമസ്കാരം ജില്ലയിൽ സംഘടിപ്പിച്ച പോപ്പുലർ ഫ്രണ്ടിന്റെ റാലിയിലെ വിദ്വേഷ മുദ്രാവാക്യം വിളിച്ച സംഭവത്തിൽ ഒരാളെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു പോപ്പുലർ ഫ്രണ്ടിന്റെ സംസ്ഥാന നേതാവായ യഹിയ തങ്ങളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് വിദ്വേഷ മുദ്രാവാക്യം ഉയർത്തിയെന്നാരോപിച്ചാണ് ആലപ്പുഴ പോലീസിന്റെ ഈ നടപടി ഇന്നലെ വിദ്വേഷ മുദ്രാവാക്യം മുഴക്കിയ കേസിൽ കുട്ടിയുടെ പിതാവടക്കം പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സംസ്ഥാന നേതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ആലപ്പുഴ സമ്മേളനത്തിന്റെ ചെയർമാൻ ചെയർമാനായിരുന്നു ഇദ്ദേഹം ഇന്ന് ആയിരുന്നു സംസ്ഥാന നേതാവായ യഹിയാ തങ്ങളെ അറസ്റ്റ് ചെയ്തത് ആലപ്പുഴയിൽ നിന്നും സൗത്ത് പോലീസ് കുന്നംകുളത്തെത്തി അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു നേരത്തെ യഹിയാ തങ്ങളോട് കുന്നംകുളം സ്റ്റേഷനിൽ ഹാജരാകാൻ പോലീസ് ആവശ്യപ്പെട്ടിരുന്നു ഈ നിർദ്ദേശത്തെ തുടർന്ന് അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നു എന്നാൽ ഉടൻ തന്നെ ആലപ്പുഴ പോലീസ് എത്തി അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു അറസ്റ്റ് ചെയ്ത യഹിയാത്തങ്ങളെ ഇപ്പോൾ ആലപ്പുഴയിലേക്ക് കൊണ്ടുവരികയാണ് ആലപ്പുഴയിൽ പോപ്പുലർ ഫ്രണ്ട് സംഘടിപ്പിച്ച ജനമഹാസമ്മേളനം സ്വാഗത സംഘത്തിന്റെ ചെയർമാനായിരുന്നു യഹിയ തങ്ങൾ ഇതോടെ കേസുമായി ബന്ധപ്പെട്ട് ആകെ അറസ്റ്റിലായവരുടെ എണ്ണം സംസ്ഥാന വ്യാപകമായി പി എഫ് ഐ പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തുന്നുണ്ട് സമാന കേസിൽ ഇന്നലെ കുട്ടിയുടെ പിതാവടക്കം നാലു നാലുപേരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിരുന്നു പോപ്പുലർ ഫ്രണ്ട് നടത്തിയ റാലിയിൽ ആലപ്പുഴയിൽ വിദ്വേഷ മുദ്രാവാക്യം മുഴക്കിയ സംഭവത്തിന് പിന്നാലെയായിരുന്നു ഈ അറസ്റ്റ് ആലപ്പുഴ സൗത്ത് പോലീസാണ് നാലുപേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് അറസ്റ്റ് ചെയ്ത പ്രതികളെ ഇന്നലെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയരാക്കിയിരുന്നു ഇന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും പത്തു വയസ്സുകാരനായ കുട്ടിയുടെ പിതാവ് അഷ്കർ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പള്ളുർത്തി ഡിവിഷൻ ഭാരവാഹികളായ ഷമീർ സുധീർ മരട് ഡിവിഷൻ സെക്രട്ടറി നിയാസ് തുടങ്ങിയവരെയാണ് ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തത് വിദ്വേഷ മുദ്രാവാക്യം മുഴക്കിയ കുട്ടിയുടെ പിതാവ് അസ്കർ മുസാഫറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് കൊച്ചി തോപ്പമ്പടി പള്ളുരുത്തിയിലെ വീട്ടിൽ നേരിട്ടെത്തിയിട്ടായിരുന്നു സംഭവത്തിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ പത്തു വയസ്സുകാരനിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല ആലപ്പുഴയിൽ എസ് ഡി പി ഐ പ്രകടനത്തിനിടെ നടത്തിയ വിദ്വേഷ മുദ്രാവാക്യം വിളിച്ച പത്ത് വയസ്സുകാരനും രക്ഷിതാക്കളും ഇന്ന് രാവിലെയാണ് പള്ളുരുത്തിയിലെ വീട്ടിലെത്തിയത് വീട്ടിലെത്തിയ ഉടൻ അസ്കർ മുസാഫർ മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചിരുന്നു ഇതിന് പിന്നാലെ പോലീസ് വീട്ടിലെത്തി അസ്കരനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു പള്ളുരുത്തി പോലീസിന്റേതായിരുന്നു ഈ നടപടി അസ്കരനെ സ്റ്റേഷനിൽ എത്തിച്ച ശേഷം ചെറുത്തല പോലീസിന് കൈമാറിയിരുന്നു അസ്കറിന്റെ കസ്റ്റഡിയിൽ പ്രതിഷേധിച്ച് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പ്രവർത്തകർ പള്ളുരുത്തിയിൽ പ്രകടനവും നടത്തിയിരുന്നു അതേസമയം മുദ്രാവാക്യം ആരും പഠിപ്പിച്ചതല്ല എന്നും പരിപാടികളിൽ പങ്കെടുത്തപ്പോൾ താൻ സ്വന്തമായി കേട്ടുപഠിച്ചതാണെന്നും പത്ത് വയസ്സുകാരൻ വെളിപ്പെടുത്തിയിരുന്നു അസമയം വിഷയത്തിൽ പ്രതികരിച്ച് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത് വന്നിരുന്നു ആലപ്പുഴയിൽ വിദ്വേഷ മുദ്രാവാക്യം വിളിച്ചത് തെറ്റാണെന്ന് ആ കുട്ടിയുടെ രക്ഷിതാക്കൾ പറയാതിരുന്നത് വേദനിപ്പിച്ചുവെന്നും വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചു വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്